നിങ്ങളുടെ പ്രോജക്റ്റ് എന്താണ് പറഞ്ഞത്? പ്രോജക്റ്റ് അല്ല സാർ, എന്റെ ഒരു ലോൺ കേസാ. അതെ, എന്ത് തുടങ്ങാനെന്നും പറഞ്ഞാണ് നിങ്ങൾ പ്രപ്പോസൽ തന്നിട്ടുള്ളത്? ഈ ഫർണിച്ചേഴ്സ് ഇൻസ്റ്റാൾമെന്റ് നടത്താൻ. അതെ, അതിനുവേണ്ടി നിങ്ങൾ ലോൺ ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടുള്ള ഷോപ്പിന്റെ നമ്പർ ഒരു ടീ ഷോപ്പിന്റെതല്ലേ? ഷാപ്പല്ല, ചായക്കട. പിന്നെ ഈ ഉടമസ്ഥന്റെ സമ്മതപത്രം വെക്കാതിരുന്നത് ഞാൻ ചോദിച്ച അയാൾക്ക് തരാതിരിക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചില്ല, അയാൾ തന്നില്ല, അതുകൊണ്ട് വെച്ചില്ല. അപ്പൊ പിന്നെ എവിടെയാണ് ഫർണിച്ചർ കട തുടങ്ങാൻ പോകുന്നത്? സാറിന് അപ്പം നിന്നാ പോരെ, കുഴി എന്തിനാണ്? ഞാൻ ഇവിടെ നിന്ന് എടുക്കണ ലോണിന് കൃത്യമായിട്ട് മോലും പോലെ അടച്ചാ പോരെ. പോരെ, എന്ത് ബിസിനസിനാണോ ലോൺ തരുന്നത് അതേ ബിസിനസ് തന്നെ ചെയ്യണം. കഞ്ചാവശിക്ക് ലോൺ കൊടുക്കും? ഇല്ല. അപ്പൊ അത് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകള് റബ്ബർ കൃഷിയുടെ പേരിൽ ലോൺ എടുത്ത് കഞ്ചാവശി നടത്തും. ഇതൊക്കെ ഈ ലോകത്ത് പതിവുള്ളത് സാറേ. ഇപ്പൊ ഈ ഞാൻ തന്നെ ഇതേ അഡ്ജസ്റ്റ്മെന്റില് ആ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എനിക്ക് വല്ല കുടിശ്ശാണ് സാറെന്ന് വിളിച്ചു നോക്കിയേ. എന്നാ പിന്നെ ഈ ലോണും ആ ബാങ്കിൽ നിന്ന് എടുത്താ പോരെ. അത് ഞാനായിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരുന്ന മാനേജർ ട്രാൻസ്ഫോമറായി പോയി. അതിന്റെ പേരിലാ സാറിന്റെ കാര്യം വിളിക്കാൻ ഞാൻ വന്നത്. സാറിന് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ആ പൈന്റ് മാത്രം പറഞ്ഞു വിട്ടാ മതി, ഞാൻ എത്തിച്ചതാ. എഴുന്നേക്കണം. ഇനി പൈന്റ് മാത്രം പറയാൻ ബുദ്ധിമുട്ടാണ്, വേണ്ട. ഇതാ പിടി. തന്നോട് എഴുന്നേക്കാനാ പറഞ്ഞത്? സാറ് പേടിക്കണം, ഇതിനകത്ത് ക്യാമറ ഒന്നുമില്ല. ഞാനത് പിടിച്ച് നാളെ ടി വി കാണിച്ച് അതിന്റെ പേര് സാറിന് ആയൊന്നും വെക്കണമെന്നേ. തന്റെ വേലത്തിലൊന്നും എന്റെ അടുത്ത് നടക്കില്ല. തന്നെ പറ്റി ഞാൻ അന്വേഷിച്ചു. ബാങ്കിൽ നിന്ന് ഇൻഡസ്ട്രി തുടങ്ങാനെന്നും പറഞ്ഞു ലോൺ എടുത്ത് 150-200% പലിശക്ക് ബ്ലേഡ് കമ്പനി നടത്തലല്ലേ തന്റെ പണി? മര്യാദക്ക് ഇവിടെ പോകുന്നില്ല, ഞാൻ പോലീസിനെ വിളിക്കണോ? അത് കൊള്ളാല. ലോൺ എടുക്കാൻ വന്ന ആൾക്കാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്. ഓക്കെ സാർ, അപ്പൊ പറഞ്ഞ പോലെ. കണ്ണ് വീസാവോ, അങ്കമാലയിലേക്ക് ബസ് കയറേണ്ടി വരുമോ? മറന്നടാ, ഒരുമാതിരി തന്തയില്ലായ്മ തന്നെ എന്നോട് കാണിക്കരുത്. ഇനി അത് സത്യമാണെങ്കിൽ തന്നെ ഞാൻ നിന്നോട് കാണിക്കുവോ പുഷ്പ? താൻ എന്നോട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞത് കാശ് വാങ്ങിച്ചാ. എനിക്ക് എന്റെ കാശും 2 മാസത്തെ പലിശ, പലിശയുടെ പലിശ ഇപ്പൊ കിട്ടും. നിനക്ക് ലോൺ തരില്ല എന്നാ പുലി പറഞ്ഞോ? അയാള് പറഞ്ഞത് പറഞ്ഞ എന്റെ സർവാംഗം വിറക്കും. മുഴുവൻ വിറപ്പിക്കണ്ട, നീ കാര്യം പറ. ആ നാറി എനിക്ക് ലോൺ തരൂലെന്ന് മാത്രമല്ല എന്നെ പോലീസ് പിടിപ്പിക്കുമെന്നും പറഞ്ഞേ. കണ്ടാ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ തോന്നും, പക്ഷെ അങ്ങനെ അങ്ങനെ പറയില്ല. ഇന്നലെ പുഷ്പന്റെ ലോണിന്റെ കാര്യം ഞാനും മാനേജറും കൂടി ചർച്ച ചെയ്തതാണല്ലോ. ഇനി അങ്ങനെ ആള് തെറ്റിപ്പോയതാണോ? ചേട്ടാന്ന് വിളിച്ച വായം കൊണ്ട് എന്നെ കൊണ്ട് മോനെ എന്ന് വിളിപ്പിക്കരുത്. എനിക്ക് എന്റെ മുതലും പലിശയും മേപ്പലിശയും കിട്ടണം. ദാഹിക്കുമ്പോ കുടിക്കുന്ന ദാഹശമനി നീ തട്ടിപ്പറിക്കുന്നത് കഷ്ടമാണ്. ഇത് ഞാൻ മേപ്പലിശ കൂട്ടിക്കോളാം. പലിശയുടെ കാര്യത്തിൽ എന്താണ് പരിഹാരം? ഇത് മാത്രം നീ കൊണ്ടുപോരുത്, പലിശ തരുമ്പോ മേപ്പലിശയും തരാം. എനിക്കിപ്പൊ തന്നെ കിട്ടണം. അതെ, നിനക്ക് ബാങ്ക് ലോൺ കിട്ടാനുള്ള കുറുക്കു വഴി പറഞ്ഞു തന്ന. ഇത് തിരിച്ചു മേടിക്കാനുള്ള തന്റെ കുറുക്കു വഴി എന്റെ അടുത്ത് വേണ്ട. എന്റെ ഈ ദാഹശമനിയാണ് നിനക്ക് ലോൺ കിട്ടും. ഒരാള് പറഞ്ഞാൽ മാനേജർ പുല്ലുപോലെ ലോൺ തരും, ആള് നീ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. നിന്റെ അയൽക്കാരിയുണ്ടല്ലോ, ഞങ്ങളുടെ ബാങ്ക് സ്റ്റാഫ് ഉമാദേവി അന്തർജനം, അവര് പറഞ്ഞാ മാനേജർ തരും ലോൺ. ഉറപ്പാ? ഉറപ്പ്. അവരുമുള്ള കിടപ്പ് അങ്ങനെ കിടപ്പല്ല, ഇരിപ്പ്. ഇന്ന് അവര് പറയുന്നത് ബാങ്കിൽ നടക്കൂ, അത് അയാൾ എടുക്കൂ. ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിന് ഉപകാര സ്മരണ വേണം. എന്നെ ഒപ്പിച്ചു വിടാനാണ് പരിപാടി എങ്കിൽ ഉപദ്രവ സ്മരണേ ഉണ്ടാവുള്ളൂ. പണ്ട് ഞാനിപ്പോ എടുത്തുകൊണ്ട് വരാം. ചേട്ടൻ പോണ അവിടെ ലോൺ.